Hi friends, welcome back to my channel. SCRT 10th class ile social science history test book ile first 2 chapter'ukale. Logite sadhinicha viplavangal logam 20th nootandil. Ee 2 adhyayangal ninnumulla pradhana chodyangalana innathe video class il ulpadithirikkunnathu. Idu pole test bookukale base cheythu cheyyunna videokalkkayi ee channel subscribe cheyya. Videos ningalkku ishtapetta share cheyya, like cheyya. Appo namukku question like kadakkam. First question. Boston Tea Party നടന്ന വർഷം Boston Tea Party നടന്ന വർഷം ഏത് 1773 ഡിസംബർ 16 Boston Tea Party നടന്ന വർഷം ഓപ്ഷൻ എ 1773 ഡിസംബർ 16 യൂറോപ്യൻ സാമ്രാജ്യത്തെ വെല്ലുവിളിക്കാനായി ചൈനയിൽ നടന്ന കലാപങ്ങൾ അറിയപ്പെടുന്നത് ബോക്സർ കലാപം യൂറോപ്യൻ സാമ്രാജ്യത്തെ വെല്ലുവിളിക്കാനായി ചൈനയിൽ നടന്ന കലാപങ്ങൾ അറിയപ്പെടുന്ന പേര് ബോക്സർ കലാപം. സോവിയറ്റ് യൂണിയനും ജർമ്മനിയും തമ്മിൽ പരസ്പരം ആക്രമിക്കില്ലെന്ന പേരിൽ ഒപ്പുവെച്ച സന്ധി ഏത് അനാക്രമണ സന്ധി. സോവിയറ്റ് യൂണിയനും ജർമ്മനിയും തമ്മിൽ പരസ്പരം ആക്രമിക്കില്ലെന്ന പേരിൽ ഒപ്പുവെച്ച സന്ധി അറിയപ്പെടുന്നത് അനാക്രമണ സന്ധി. ജപ്പാനെ കീഴടക്കുക എന്ന ലക്ഷ്യത്തോടെ ഇരോഷിമയിലും നാഗസാക്ഷിയിലും അണുബോംബുകളെ വർഷിച്ച രാജ്യമേത് അമേരിക്ക. ജപ്പാനെ കീഴടക്കുക എന്ന ലക്ഷ്യത്തോടെ ഹിരോഷിമയിലും നാഗസാക്ഷിയിലും അണുബോംബുകളെ വർഷിച്ച രാജ്യമേത് അമേരിക്ക. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഗൾഫ് യുദ്ധങ്ങൾ ആരംഭിച്ച വർഷം 1991 മുതൽ 2003. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഗൾഫ് യുദ്ധങ്ങൾക്ക് തുടക്കം കുറിച്ച വർഷം 1991 മുതൽ 2003. ഒന്നാം ലോകയുദ്ധത്തിലെ ഫ്രഞ്ച് തടവുകാരുടെ കഥ പറയുന്ന ചലച്ചിത്രമേത് ഗ്രാൻഡ് ഇലൂഷൻ. ഒന്നാം ലോകമഹായുദ്ധത്തിലെ ഫ്രഞ്ച് തടവുകാരുടെ കഥ പറയുന്ന ചലച്ചിത്രമേത് ഗ്രാൻഡ് ഇലൂഷൻ. 1905 റഷ്യ ജപ്പാൻ യുദ്ധസമയകാലത്ത് പെട്രോഗാഡ് എന്ന സമര സ്ഥലത്ത് നൂറുകണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ട സംഭവം ഏത് പേരിൽ അറിയപ്പെടുന്നു? രക്തരൂക്ഷമായ ഞായറാഴ്ച. 1905 റഷ്യ ജപ്പാൻ യുദ്ധകാല സമയത്ത് പെട്രോഗാഡ് എന്ന സ്ഥലത്ത് നൂറുകണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ട സംഭവം അറിയപ്പെടുന്നത് രക്തരൂക്ഷമായ ഞായറാഴ്ച. കറുപ്പ് വ്യാപാരം എന്ന സ്വാതന്ത്ര്യ സമരം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈനീസ് വിപ്ലവം. കറുപ്പ് വ്യാപാരം എന്ന സ്വാതന്ത്ര്യ സമരം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈനീസ് വിപ്ലവം. ചൈന ഭരിച്ചിരുന്ന രാജവംശം ഏത് പേരിൽ അറിയപ്പെടുന്നു? മഞ്ചു രാജവംശം. ചൈന ഭരിച്ചിരുന്ന രാജവംശം ഏത് പേരിൽ അറിയപ്പെടുന്നു? മഞ്ചു രാജവംശം. ഒന്നാം ലോകമഹായുദ്ധം അവസാനിച്ച വർഷം 1918. ഒന്നാം ലോകമഹായുദ്ധം അവസാനിച്ച വർഷം 1918. മൊറോക്കൻ പ്രതിസന്ധി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? മൊറോക്കൻ പ്രതിസന്ധി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? ബ്രിട്ടൻ ഫ്രാൻസ്. ലോകയുദ്ധാനന്തരം അമേരിക്കയിലെ ഓഹരി കമ്പോളത്തിലുണ്ടായ സാമ്പത്തിക തകർച്ച ഏതു പേരിൽ അറിയപ്പെടുന്നു? കറുത്ത വ്യാഴാഴ്ച. ലോകയുദ്ധാനന്തരം അമേരിക്കയിലെ ഓഹരി കമ്പോളത്തിലുണ്ടായ സാമ്പത്തിക തകർച്ച ഏതു പേരിൽ അറിയപ്പെടുന്നു? കറുത്ത വ്യാഴാഴ്ച. അനാക്രമണ സന്ധി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? സോവിയറ്റ് യൂണിയൻ ജർമ്മനി. അനാക്രമണ സന്ധി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? സോവിയറ്റ് യൂണിയൻ ജർമ്മനി. ഒന്നാം ലോകയുദ്ധാനന്തരം ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട സന്ധി വ്യവസായി സന്ധി. ഒന്നാം ലോകയുദ്ധാനന്തരം ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ച സന്ധി വ്യവസായി സന്ധി. തവിട്ട് കുപ്പായക്കർ എന്ന സൈന്യത്തിനും ഗസ്റ്റപ്പ എന്ന രഹസ്യ സംഘത്തിനും രൂപം നൽകിയതാര്? ഹിറ്റ്ലർ. തവിട്ട് കുപ്പായക്കർ എന്ന സൈന്യത്തിനും ഗസ്റ്റപ്പ എന്ന രഹസ്യ സംഘത്തിനും രൂപം നൽകിയതാര്? ഹിറ്റ്ലർ. ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോക സമാധാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി രൂപം കൊണ്ട സംഘടന സർവരാഷ്ട്ര സഖ്യം.
ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോക സമാധാനം സംരക്ഷിക്കുന്നതിനു വേണ്ടി രൂപം കൊണ്ട സംഘടന ഏത്? സർവരാഷ്ട്ര സഖ്യം. ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം 1914. ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം 1914. അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. 1815 നെപ്പോളിയൻ പരാജയപ്പെട്ട യുദ്ധമേത്? വാട്ടർലൂ യുദ്ധം. 1815 നെപ്പോളിയൻ പരാജയപ്പെട്ട യുദ്ധം വാട്ടർലൂ യുദ്ധം. ബോക്സർ കലാപം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈനീസ് വിപ്ലവം. ബോക്സർ കലാപം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈനീസ് വിപ്ലവം. ഹോളോകാസ്റ്റ് എന്നറിയപ്പെടുന്ന സംഭവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നാസിസം. ഹോളോകാസ്റ്റ് എന്നറിയപ്പെടുന്ന സംഭവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നാസിസം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിനായി രൂപം കൊണ്ട സംഘടന ഐക്യരാഷ്ട്ര സംഘടന. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിനു വേണ്ടി രൂപം കൊണ്ട സംഘടന ഐക്യരാഷ്ട്ര സംഘടന. ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കപ്പെട്ട വർഷം 1945 ഒക്ടോബർ 24. ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കപ്പെട്ട വർഷം 1945 ഒക്ടോബർ 24. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്നത് ആര്? നെപ്പോളിയൻ. പുരുഷന് യുദ്ധം, സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ്. ആരുടെ വാക്കുകളാണ് ഇവ? മുസോളിനി. പുരുഷന് യുദ്ധം, സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ്. ആരുടെ വാക്കുകളാണ് ഇവ? മുസോളിനി. തുറന്ന വാതിൽ നയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈനീസ് വിപ്ലവം. തുറന്ന വാതിൽ നയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈനീസ് വിപ്ലവം. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ ഔദ്യോഗിക ഭാഷ സ്പാനിഷ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ ഔദ്യോഗിക ഭാഷ സ്പാനിഷ്.